பலிவீதியில் திருயாகமாய் அணிச்சேருவி ஜனமே அதிசிரேஷ்டமே திருபூஜையில் பயமோடி ஆதரவா பலிவேதியில் திருயாகமாய் அணிச்சேருவி ஜனமே அதிசிரேஷ்டமே திருபூஜை பயமோடி ஆதரவா அனுதாபமார் நடையா அதிமோகனம் பரிபூஜிதம் பலிதன் சமயம் அனுதாபமார் நடையா அதிமோகனம் பரிபூஜிதம் பலிதன் சமயம் ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം ഇന്ന് ഈ ബലിയൽ നമ്മൾ പങ്കുചേരുമ്പോൾ ചേരമാന്തിരുത്തി റാഫേൽ ആൻ്റണിയുടെയും തട്ടാമ്പറമ്പിൽ ഡാളി മീന എന്നിവരുടെയും റീന സജിയുടെയും നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ജന്മദിനമോർക്കുന്ന നമ്മുടെ അൽത്താരബാലനായ ആബേലിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം ഈ മക്കളുടെ എല്ലാം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട്, പ്രത്യേകിച്ച് കുരിശിൻ്റെ വലിയ സംരക്ഷണത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ഇവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈ അൽത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ ദിവ്യബലിയിൽ അവർക്ക് വേണ്ടി നമുക്കും പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരെ, ദൈവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകണ്ഠയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിലവിടുത്തെ രഹസ്യം ഗ്രഹിച്ച് ഞങ്ങളെ സ്വർഗത്തിലവിടുത്തെ രക്ഷയുടെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബദലഹിംകാരൻ ഭാര്യയും പുത്രന്മാരും ഇരുവരുമൊത്ത് മെബാദി ദേശത്തേക്ക് കുടിയേറി പാർത്തു. നവോമി ഭർത്താവ് എലിയമ്മ മരിച്ചു. അവളും പുത്രന്മാരും ശേഷിച്ചു. പുത്രന്മാർ ഒർഫ, റൂത്ത് എന്നീ മെബാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവരുടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ മഹ്മോലും കിലുയോ മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മെബാബി ദേശത്ത് തിരികെ പോകാനൊരുങ്ങി. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഉഫ അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു.
നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരിയും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളോടുപോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കുവാനോ കൂടെ പോരാതിരിക്കുവാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്തേക്ക് ഞാൻ വരും, വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും. അമ്മയുടെ ചാർച്ചക്കാരി എൻ്റെ ചാർച്ചക്കാരിയും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അങ്ങനെ നവോമി മെബാബിൽ നിന്നും അവിടുത്തുകാരിയായ മരുമകൾ റൂമിനോടും കൂടെ തിരിച്ചെത്തി. ബാർലി അപ്പത്തിൻ്റെ കൊയ്ത്തു തുടങ്ങിയ സമയമായിരുന്നപ്പോൾ ബേത്ലഹേമിൽ കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് നീക്കും വിശ്വസ്തനാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് അന്തർക്ക് കണ്ണു തുറന്നു കൊടുക്കുന്നു, അവളെ നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു, അവളെ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, കർത്താവ് പരദേശികളെ പാലിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ വഴികൾ അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് നീക്കും വാഴും, സിയോന നിന്റെ ദൈവം തലമുറ തോറും വാഴും. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവേ അങ്ങയുടെ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടു കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, അമ്മയെ ഉപേക്ഷിക്കാതെ അമ്മയുടെ കൂടെ തന്നെ പോകുന്ന ഒരു മരുമകളെ നമ്മൾ റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ കാണുന്നുണ്ട്. അവൾ പറയുന്നു, അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരും, അങ്ങ് വസിക്കുന്നിടത്ത് ഞാനും വസിക്കും, അമ്മയുടെ ദൈവം എൻ്റെ ദൈവവും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരുമായിരിക്കും. അപ്പം നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള കൽപ്പന വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നൊരു ഭാഗം. സാധാരണ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിയൊരു മാതൃക, സ്നേഹബന്ധം, വാത്സല്യം ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അവൾ പറയുന്നത്, അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ എൻ്റെയും ചെയ്തുകളായിരിക്കും, അമ്മയുടെ ആഗ്രഹം എന്താണോ അത് തന്നെയായിരിക്കും എൻ്റെ ആഗ്രഹവും. കർത്താവ് കൽപ്പനയിൽ പറയുന്നതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവിടെ രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരു പക്ഷേ അത്രയും വിശുദ്ധമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവുക വളരെ യാദൃശ്ചികം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരാനായിട്ട് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഈ രണ്ടാമത്തെ കൽപ്പന, പ്രധാനപ്പെട്ട കൽപ്പന പോലെ ആകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അവരുടെയും നമ്മുടെയും അഭിപ്രായം ഒന്നു തന്നെ ആകുന്ന ഒരു സമയം. അത് ദൈവത്തിന് ചിലപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, കാരണം ദൈവം സർവശക്തനാണ്,
നമ്മളെ സൃഷ്ടിച്ചവനാണ്. ആ ഒരു പരിഗണന കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും അളവില്ലാതെ. എന്നാൽ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് വലിയ തടസ്സമുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് സാധിക്കുമായിരിക്കുമെങ്കിലും എല്ലാ സമയത്തും അതിന് നടന്നു വരികയില്ല. ആ ഒരു സ്നേഹത്തിലേക്ക് വളരണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മാതൃകയായിട്ട് ഇന്ന് റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ സഹോദരങ്ങളുടെ അഭിപ്രായങ്ങളോട് ഒരുപോലെ വരുന്നതിന് വേണ്ടി അത്രയും വിശാലമായിട്ടുള്ള ഒരു ഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യാഗപീഠത്തിൽ നിന്റെ കാഴ്ചയർപ്പിക്കും നേരം സ്വീകാര്യമാകാനായി മാനസം ശുദ്ധമാക്കൂ. യാഗപീഠത്തിൽ നിന്റെ കാഴ്ചയർപ്പിക്കും നേരം സ്വീകാര്യമാകാനായി മാനസം ശുദ്ധമാക്കൂ. ദൈവത്തെ പ്രീതനാക്കാൻ ബലിദാനത്തെക്കാളും ശ്രേഷ്ഠമെന്നറിഞ്ഞാലും അനുരഞ്ജനമല്ലോ. ശ്രേഷ്ഠമെന്നറിഞ്ഞാലും പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മാതൃസമ്മേളനമേക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്നായി ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കുരിശിൻ്റെ അൽത്താരയിൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണമുദയം ചെയ്തെടുത്ത് ജീവനുദ്ധാനം ചെയ്യാൻ കുരിശുമരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സ്ഥാപിച്ചുവല്ലോ. മരത്തിൽ വിജയിച്ച തിന്മ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തപ്പെട്ടുവല്ലോ. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു, ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങേ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങൾ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയളങ്ങിയ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എൻ്റെ നാളിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവർ അങ്ങേ മരണങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ അർപ്പഞ്ഞാളെ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും, ഈ ദേശം മുഴുവനിലും, പ്രത്യേകമായി ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നിയോഗം സമർപ്പിക്കുന്നവരുടെ മേലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങേ നാമപുരസ്തമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നത് വേണ്ട ആഹാരം എന്നിങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തിരിച്ചുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ,
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല, അങ്ങയുടെ വാക്കു ക്ഷണിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നിത്യ ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. നാഥ, നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപ ഇന്നാഴമാറിയാൻ. നാഥ, നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപ ഇന്നാഴമാറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിങ്ങിടാം. നിഷ്ഫലമാം ജീവനിൽ നിന്റെ മാറി പേതിരങ്ങി നിസ്തുലമായി പൂവണിങ്ങിടാം. നാഥ, നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപ ഇന്നാഴമാറിയാൻ. നാഥ, നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപ ഇന്നാഴമാറിയാൻ. കൈവിടല്ലേ നാഥ, തള്ളിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. കൈവിടല്ലേ നാഥ, തള്ളിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിന്റെ വ്യവാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് അഭയം. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിന്റെ വ്യവാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് അഭയം. നാഥ, നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപ ഇന്നാഴമാറിയാൻ. കൈകൾ തളരുമ്പോൾ കാൽകളിടറുമ്പോൾ ഏകാന്ത കാന്തരാകുന്നു. നിൻ സാന്നിധ്യത്താൽ ഞങ്ങളുടെ നീടാൻ, നിന്നറിവായി ഞങ്ങൾ ലക്ഷ്യം നേടിടാം. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായി എന്നും സ്തോത്രങ്ങൾ. പാരിധി നാദി നാദനാമങ്ങേ ഞങ്ങൾ എന്നും സ്തുതിക്കുന്നു. ദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും വാനദൂരവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു.
സൈന്യാധീശനം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ദിവ്യവിരുന്നാൽ പരിപോഷിതരായ ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്ത് ഞങ്ങളെ ഉയർപ്പിനെ മഹിമയിലേക്ക് ആനയിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആയിരങ്ങൾ ചൊല്ലും യാചനകൾ അൻപോടെ കേൾക്കുന്നു നാഥൻ എൻ ക്രൂശിതനാമേശുനാഥൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും പരമദിവ്യകാരുണ്യത്തിൻ്റെ വരപ്രസാദവും വിശുദ്ധ കുരിശിന്റെ മധ്യസ്ഥ സഹായവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യപാപികളായ ഞങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങ് നിരസിക്കുകയില്ല. ആകേലളിയവരായ ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയിലൂടെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. നവനാൾ ജപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനും ആരാധനയ്ക്ക് യോഗ്യനുമായ മിശിഹാ കർത്താവെ, അങ്ങയുടെ വിശുദ്ധ കുരിശിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവ നക്ഷത്രങ്ങളെക്കാൾ പ്രകാശം പരത്തുന്ന നിന്റെ മഹത്വം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ലോകജനതയുടെ സാർവത്രികമായ സ്നേഹത്തിനും ബഹുമാനത്തിനും ആരാധനയ്ക്കും അർഹമായ വിശുദ്ധ കുരിശെ, ഞങ്ങളുടെ രക്ഷയും പ്രത്യാശയുമായ ദൈവപുത്രനെ വഹിക്കുവാൻ നീ മാത്രം അർഹമായല്ലോ. ക്ലേശങ്ങളുടെയും അപമാനത്തിന്റെയും ദുഃഖത്തിന്റെയും മരണത്തിന്റെയും അടയാളമായിരുന്ന കുരിശെ, നീ ആശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ജീവന്റെയും പ്രതിരൂപമായി തീർന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിന്റെ സ്നേഹമുള്ള ലോകനാഥ ദിവ്യ ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ ഓർത്തെടുത്ത് കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ, നമ്മുടെ എല്ലാ നിയമങ്ങളും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ഒത്തിരി മക്കൾ ഓരോ ദിവസവും കുരിശിൻ്റെ സന്നിധിയിൽ വന്ന് പല അപേക്ഷകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവയെല്ലാം ഓർത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. ആശുപത്രികളിൽ കഴിയുന്ന ഒത്തിരി പേര്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ സർജറിക്ക് വിധേയനാകുന്ന തോമസ് എന്ന സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ പുതിയ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. പരീക്ഷകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. കൊറോണ ബാധയിൽ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്, അവരെ നമുക്ക് സമർപ്പിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിച്ച് വേദനിക്കുന്നവർ, തൊഴിലില്ലായ്മയിലൂടെയൊക്കെ കടന്നു പോകുന്ന, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. യുദ്ധത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകജനതകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം
അവരുടെ എല്ലാം ജീവിതത്തിൽ തെളിവായി അനുഭവിക്കുന്നതിന് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ നിയോഗം സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും നമുക്ക് ഓർക്കാം. ഏറ്റുചൊല്ലാം, സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ക്ലേശങ്ങളുടെയും സങ്കടങ്ങളുടെയും നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുടെയും ശക്തിയുടെയും പ്രതീകമായിരിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വണങ്ങുന്നു, ആരാധിക്കുന്നു. എന്റെ ഗുണനാൾ വിശുദ്ധ കുരിശാലെ, അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ക്രൂശിതനാഥന്റെ സ്നേഹം, കുരിശോള ഉയരുന്ന സ്നേഹം. മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം, അതേ കുരിശ് മരണത്തോളം കീഴടങ്ങി സർവേശ്വരൻ അവിടുത്തെ ഉയർത്തി എല്ലാ നാമങ്ങളെക്കാളും ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. മിശിഹായെ, അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു, ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലെ, അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെയും തിരുരക്തത്തിന്റെയും ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. മിശിഹായെ, അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു, ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു. കുരിശോളമുയരുന്ന സ്നേഹം, കുരിശിൽ മരിച്ചൊരു സ്നേഹം, കുരിശെല്ലാം നീക്കുന്ന സ്നേഹം, ക്രൂശിതനാഥന്റെ സ്നേഹം, കുരിശോളമുയരുന്ന സ്നേഹം. മധ്യസ്ഥ പ്രാർത്ഥനകൾ. മോശ മരുഭൂമിയിൽ വച്ച് പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ആകാശത്തിലേക്ക് ഉയർത്തിയതുപോലെ കാൽവരിയിൽ കുരിശിൽ ഉയർത്തപ്പെട്ട ദൈവപുത്ര, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയും സ്വർഗവും എല്ലാ പ്രഭുത്വങ്ങളും അധികാരങ്ങളും പാദത്തിൻ കീഴിലാക്കിയിരിക്കുന്ന ദൈവപുത്ര, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങൾ സത്യത്തിലും പ്രകാശത്തിലും വ്യാപരിക്കണം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിനെ നോവേനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളെയും ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവർ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ സാധിച്ചു നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായുള്ള പ്രാർത്ഥന, നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. കർത്താവെ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ മക്കളെ പിത്തള സർപ്പത്തിന്റെ അടയാളത്തിൽ സൗഖ്യമാക്കിയ കർത്താവെ, ദുഷ്ടാരൂപികളെ ബഹിഷ്കരിക്കുന്നതിനും സർവവിധ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുന്നതിനും അങ്ങേ പകലണഞ്ഞിരിക്കുന്ന പാപികളും രോഗികളുമായ ഞങ്ങളെ ദയാപൂർവ്വം തൃക്കൺ പാർത്ത്
പീഡിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങളുടെ വിശുദ്ധ കുരിശിനെ വണങ്ങിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ദേശം മുഴുവനെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും മക്കളുടെ പഠന മേഖലകളെയും നിങ്ങളുടെ വാഹനങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ കുരിശിൻ്റെ മുദ്രയാൽ നിത്യം അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. നീ വഹിച്ച കുരിശോട് ചേർത്ത് വച്ച് എന്നെയും തരച്ചിടുന്നു. നീ വഹിച്ച കുരിശോട് ചേർത്ത് വച്ച് എന്നെയും തരച്ചിടുന്നു. കുരിശേന്തി തളരും നിന്ദാസരേ, ഞാനും തുണച്ചിടട്ടെ. കുരിശേന്തി തളരും നിന്ദാസരേ, ഞാനും തുണച്ചിടട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ.